നമസ്കാരം നമസ്കാരം. എൻ്റെ ഗുരുതുല്യരായിട്ടുള്ള ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. കൂടാതെ ഈശ്വരതുല്യരാണ് ഏതൊരു ഡോക്ടറും. ഏത് ചെറിയ ഡോക്ടർ എടുത്തു ചെന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഗോഡ്. അപ്പം ഞാൻ മൂന്ന് ചെറിയ കാര്യങ്ങളിലൂടെ ഡിസ്കഷൻ വളരെ ചുരുക്കി പറയാൻ ശ്രമിക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഉണ്ട്, ഈ ഡിസ്കഷനൊക്കെ കൂടെ കേട്ട് സംസാരിക്കുന്നുണ്ട്. ഒന്നാമത്തത്, ഈ ആതുര സേവന രംഗം നേരിടുന്ന ഈ അക്രമങ്ങളൊക്കെ ഇന്ത്യയിലെ മാത്രം ഒരു പ്രശ്നമാണോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മാത്രം ഒരു പ്രശ്നമാണോ എന്നുള്ളൊരു ചോദ്യം ആണ് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്, ഇവിടെയുള്ള നിയമങ്ങളെ പറ്റി ഉണ്ണിരാജ സാറും വിസ്മയ മാഡം ഒക്കെ സംസാരിച്ചു. അപ്പം ആ നിയമങ്ങളുടെ പര്യാപ്തതയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് ആഗ്രഹിക്കുന്നു. മൂന്നാമത്, എന്താണ് ഒരു പരിഹാരം? അതിനിടയിൽ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, തൽക്കാലം മാറ്റി നിർത്താമെന്ന് കരുതുന്നു സമയത്തിന്റെ ലഭ്യതക്കുറവ് കാരണം. അപ്പം ഇന്ത്യയിൽ മാത്രമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ ഈ ആതുര സേവന രംഗം നേരിടുന്ന അക്രമങ്ങളെ കാണണ്ട എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം. ദിസ് ഈസ് നോട്ട് സംതിങ് വിച്ച് ഈസ് യുണീക്ക് വിത്ത് ഇന്ത്യ, ബിക്കോസ് ഇത് WHOന്റെ റിപ്പോർട്ട് അതേപോലെ തന്നെ 2018 ഇറങ്ങിയിട്ടുള്ള മറ്റ് ചില ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിലൊക്കെ ഉള്ള ലേഖനങ്ങളൊക്കെ വായിച്ചാൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ വരെ അവിടെയുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് എബവ് 50% ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടുന്ന സമൂഹം ത്തിൽ പെടുന്നതാണ് US പോലുള്ള രാജ്യങ്ങൾ പോലും. അപ്പം നേരത്തെ പറഞ്ഞു, ഇവിടെയുള്ള ജൂനിയർ ഡോക്ടേഴ്സ് ജോലി തേടിയിട്ട് ജേഷൻ സാറ് പറഞ്ഞു അമേരിക്കയെ പോവുകയാണെന്ന്. ചിലപ്പോൾ ഇവിടെ നിന്ന് പോയി അവിടെ നിന്ന് അടി വാങ്ങാന്നല്ലാതെ അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതേപോലെയുള്ള ഒരു സമൂഹം എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതൊരു വാസ്തവമായിട്ട് കാണണം. എല്ലായിടത്തും ഇല്ലെങ്കിൽ പോലും മിക്കവാറും സ്ഥലങ്ങളിൽ, ഇപ്പൊ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിൽ, സൗത്ത് അമേരിക്കൻ കൺട്രീസിൽ, ചൈനയിൽ 2019 വളരെ കർശനമായിട്ടുള്ള നിയമം ഈ മേഖലയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ പെർസെൻറ്റേജ് കണക്ക് വെച്ചിട്ട് തന്നെ ലിറ്ററേച്ചർ ആർട്ടിക്കിൾ മെഡിക്കൽ ജേണൽസിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പം അത് നമ്മുടെ നാടിൻ്റെ മാത്രം ഒരു സാംസ്കാരിക പ്രശ്നമായിട്ട് കാണരുത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയാവുന്നത്, ഒന്ന്, വിദ്യാഭ്യാസ ലിറ്ററസി റേറ്റിന്റെ ഒരു പ്രശ്നമാണ്. സാക്ഷരതാ നിരക്കിൽ വരുന്ന വ്യത്യാസമാണ് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത്. ഇപ്പം UPയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലൊക്കെ കണ്ട പോലെ വലിയ ലാത്തി ഉപയോഗിച്ച് ഡോക്ടറെ ഒരു ഹോസ്പിറ്റലിന്റെ പുറത്തിട്ട് പൊതിരെ തല്ലുന്ന ഒരു റിലേറ്റീവ്, ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെ ഈ ഒരു ഒരു പ്രശ്നം കൊണ്ട് വരുന്നതാണ്. അവർ സാക്ഷരമായിട്ടുള്ള ഒരു സമൂഹത്തിൽ വരുന്ന ഒരു പ്രശ്നമാണ് ഇത്. നമുക്ക് എല്ലാ സാധാരണ ക്രൈമുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാലും കാണാം, സാധാരണ ക്രൈമുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ പ്രശ്നം കാണാം. അത് ഡോക്ടർമാരോ അല്ലെങ്കിൽ നഴ്സുമാരോ നേരിടുന്ന പ്രശ്നം മാത്രമല്ല, ഏതൊരു സാധാരണ ക്രൈമിൻ്റെയും ബാക്കിലുള്ള ഒരു റീസൺ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ ചെറിയൊരു വിഷയത്തിനായിരിക്കും ഏറ്റവും വലിയൊരു ക്രൈം ചെയ്തിട്ടുണ്ടാവുക. അത് ഈ പല ക്രൈംസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളിലൊക്കെ ഇത് കാണാവുന്നതാണ്. രണ്ടാമത്തൊരു വിഷയമായിട്ട് പറയാൻ പറ്റുന്നത്, ഇപ്പൊ നേരത്തെ സജീവ് സാറ് പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്, അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. സൈക്കോളജിസ്റ്റുകൾക്ക് കുറെ കൂടി ഭംഗിയായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഇമോഷണൽ ഇന്റലിജൻസ് അഥവാ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതും ഈ ഒരു അക്രമത്തിലേക്ക് നീളുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. മൂന്നാമതൊരു കാരണമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നത്, WHO നിർദ്ദേശിക്കുന്ന രോഗി ഡോക്ടർ അനുപാതം എന്ന് പറയുന്നത് 1:1000 സ്റ്റാൻഡേർഡ് അനുപാതമായിട്ട് പറയുന്നത്. ഇന്ത്യയിലെ പോപ്പുലേഷൻ കാരണം ഈ അനുപാതം എന്ന് പറയുന്നത് 1:1700 അതിന് മേലെയാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസിനോ വർക്ക് ലോഡ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ അവരുടെ ജോലി ഭാരം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിൽ സ്വസ്ഥമായിട്ട് ചെയ്യാനുള്ള സമയക്കുറവ്, ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായേക്കാവുന്ന പിഴവുകൾ, അത് പിന്നീട് എത്തിച്ചേരാവുന്ന സംഘർഷങ്ങൾ, ഇതൊക്കെ തന്നെ ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അപ്പം മെഡിക്കൽ കെയർ സിസ്റ്റത്തിൻ്റെ ഈ ഒരു അനുപാതം ഒരു പ്രശ്നമാണ് എന്ന് എൻ്റെ ചെറിയൊരു ഒരു വായനയിൽ നിന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ ഈ രണ്ട് ദിവസം കൊണ്ട് പ്രിൻസാറ് പറഞ്ഞ സമയത്തിൻ്റെ ഒരു കാലയളവിൻ്റെ ഉള്ളിൽ വായിച്ചെടുത്തത് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ അടുത്ത ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇൻഫോംഡ് കൺസെൻ്റ് ആണ്. നമ്മൾ ഇൻഫോംഡ് കൺസെൻറ്റിന് അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് മുമ്പേ വിശ്വാസമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഇൻഫോംഡ് കൺസെൻറ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒരു വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു ഡോക്ട്രിൻ ഇന്ത്യൻ സമൂഹത്തിന് ഒട്ടും അനുയോജ്യമായിട്ടുള്ളതല്ല.
നിങ്ങളൊരു ഡോക്ടർക്ക് ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിന് ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും ഒരു 20% അധികം ആ കാര്യങ്ങളെ സ്വാംശീകരിക്കാനോ മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനം എടുക്കാനോ പറ്റുന്ന ഒരു സമൂഹം ഏറ്റവും അഭ്യസ്തവിദ്യമായിട്ട് ഉള്ള ഒരു ഇൻഡെക്സ് ഉള്ള ഒരു സിറ്റിയിൽ പോലും ഇന്ത്യയിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല മെഡിസിൻ്റെയും ഗുണങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ മീഡിയയിലൂടെ നോക്കിയിട്ടാണ് പല തീരുമാനങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത്. അതിനു പുറമെ നമ്മളെ ഈ 2017 പുട്ടസ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ജഡ്ജ്മെന്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, റൈറ്റ് ടു പ്രൈവസി, സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്ന ആ വിധിന്യായത്തിന് ശേഷം, അതിനുശേഷം യുത്തനേഷ്യയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന 2018 വിധിന്യായത്തിന് ശേഷം, ഈ നമ്മുടെ ഒരു വ്യക്തി ഒരു പേഷ്യൻറ്റിന്റെ അവകാശങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള തലങ്ങളാണ് കോടതി കൊടുത്തിട്ടുള്ളത്. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ബോഡി ഓട്ടോണമി, സെൽഫ് ഡിറ്റർമിനേഷൻ, മെഡിക്കൽ കോൺഫിഡൻഷ്യാലിറ്റി, ഇങ്ങനെയുള്ള റൈറ്റ്സ് ഒക്കെ അനാവശ്യമായിട്ട് ഒരു പേഷ്യൻറ്റിന്റെ ചുമലിൽ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ വലിയ ഭംഗിയുള്ള റൈറ്റ്സ് ആണ് പറയുമ്പോൾ പുരോഗമന സമൂഹമാണ് എന്നൊക്കെ പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള അവകാശങ്ങളാണ്. പക്ഷെ ഈ അവകാശങ്ങൾക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇവ പ്രയോഗിക്കാനോ അല്ലെങ്കിൽ ഈ റൈറ്റ്സ് ഒക്കെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹമല്ല ബഹുഭൂരിപക്ഷം വരുന്നതും എന്നുള്ളതാണ് ഇതിന്റെ അപകടം. ഇതാണ് പ്രധാനമായിട്ടും ഡിഫെൻസീവ് മെഡിസിൻ എന്ന് പറയുന്നതിലേക്ക് പോകുന്നത്. കാരണം ഒരു ഇൻഫോംഡ് കൺസെന്റിന്റെ ഫോർമാറ്റിന്റെ ഉള്ളിൽ ഒരു ഡോക്ടർ പെർഫോം ചെയ്തോ എന്ന് നോക്കുന്നതിന് വേണ്ടി ഇപ്പൊ ക്ലിനിക്കൽ ട്രയൽസ് വരെ എടുത്താൽ ഈ ലോ പറയുന്നുണ്ട് ഇൻഫോംഡ് കൺസെന്റിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം, ആ ഫോർമാറ്റ് കംപ്ലൈ ചെയ്തോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എത്രമാത്രം ഒരു ഡോക്ടർ ആ ഡോക്ടറിന്റെ വീട്ടിലുള്ള വ്യക്തികൾക്ക് തന്നെ ഇൻഫോംഡ് കൺസെന്റിന്റെ ഒരു ഫോർമാറ്റ് സർക്കുലേറ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലുള്ള ആളുകൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5 സംശയമോ 6 സംശയമോ ചോദിക്കാതെ ആ ഒരു ഡോക്യുമെന്റ് ഫില്ല് ചെയ്യാൻ സാധിക്കില്ല. അതാണ് നമ്മുടെ ഒരു നോളേജ്. ഒരു വില്ലേജ് ഓഫീസിലെ അപ്ലിക്കേഷൻ പൂരിപ്പിക്കണമെങ്കിൽ എത്ര തവണ സംശയം ചോദിക്കണം, ഒരു ബാങ്കിലെ ഒരു ഡ്രാഫ്റ്റ് ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ എത്ര സംശയം ചോദിക്കണം എന്ന രീതിയിലുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. അവിടെയാണ് നമ്മൾ ഇൻഫോംഡ് കൺസെന്റ് ആണ് എല്ലാത്തിനും പ്രതിവിധി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയിലെ ഈ രംഗം നേരിടുന്ന പ്രശ്നങ്ങൾ. ഇന്ത്യയുടേത് മാത്രമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം, അത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല, പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന ഇന്ന കാരണങ്ങൾ കാരണം ഇന്ത്യയിൽ ഈ അക്രമങ്ങളുടെ തോത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഡോക്ടർ വിചാരം ഇൻഫോംഡ് കൺസെന്റ് കംപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായി തീർന്നു എന്നും, പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും അയാളുടെ മാനസികമായിട്ടുള്ള ഒരു ആ ഒരു രംഗവുമായിട്ടുള്ള അടുപ്പത്തിന് ന്യായീകരണമല്ല. അപ്പം വ്യക്തമായി പറയുകയാണെങ്കിൽ ലീഗലി നമ്മൾ നോക്കുകയാണെച്ചാൽ ഈ ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കോൺട്രാക്ച്വൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷേ ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ പേഷ്യൻറ്റിന് നോക്കുമ്പോൾ ഇത് ഇപ്പോഴും ഒരു ട്രസ്റ്റ് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണ്. ഈ ഒരു അന്തരം, ഈ അന്തരമാണ് ഈ ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്സിൻ്റെ ഉള്ളിലെ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഒരു നിരീക്ഷണം. രണ്ടാമത്തെ ചോദ്യം, നമ്മൾ ഇന്ത്യയിലുള്ള നിയമങ്ങൾ പര്യാപ്തമാണോ എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ ഉണ്ണിരാജ സാറ് പറഞ്ഞ കാര്യങ്ങളോടും അതേപോലെ തന്നെ ബിസ്മി ടീച്ചർ പറഞ്ഞ ചില കാര്യങ്ങളോടും എനിക്ക് ചെറിയ രീതിയിലൊന്ന് വിയോജിച്ച് സംസാരിക്കേണ്ടതുണ്ട്. അത് ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ട് കാണാം. 2020 എപ്പിഡമിക് ഡിസീസസ് ആക്ടിന്റെ അമെൻമെന്റിനെ പറ്റിയിട്ട് സംസാരിച്ചു. വളരെ ശക്തമായിട്ടുള്ള നിയമം ഡോക്ടർമാരെ സംരക്ഷിക്കുവാൻ ഉണ്ട് എന്നുള്ള ഒരു പ്രതിച്ഛായ ആ നിയമത്തിന് നൽകി. പക്ഷേ അതിന്റെ സെക്ഷൻ 3B വളരെ വ്യക്തമായിട്ട് വായിക്കപ്പെടേണ്ട ഒരു സെക്ഷനാണ്. സെക്ഷൻ 3B അത് പറയുന്നത് അത് എല്ലാ കാര്യങ്ങളിലും അപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു നിയമമല്ല, മറിച്ച് ഡോക്ടേഴ്സ് എപ്പിഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ അവിടെ ഡിഫൈൻ ചെയ്യപ്പെടുന്നുള്ളൂ. അവിടെ ആരാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ സെക്ഷൻ 3B പ്രകാരം എപ്പിഡമിക് ഡിസീസസ് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടറെ മാത്രമാണ് ആ ആക്ടിന്റെ പർവ്യൂവിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആയിട്ട് കാണുന്നത്. ഈ ഒരു വ്യത്യാസം ഈ ആക്ട് ഈ എപ്പിഡമിക് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ലാതെ
1894 ഒരു ഡോക്യുമെന്റ് പോലെ അടുത്ത എപ്പിഡമിക് കാലഘട്ടത്തെ കാത്തിരിക്കുന്ന ഒരു വേഴാമ്പലായിട്ട് തന്നെ ഇരിക്കും. അത് കഴിഞ്ഞാൽ ഏത് നിയമമാണ് നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പറഞ്ഞ പോലെ 2012 കേരള ആക്ട്, അതേപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും പല സമയങ്ങളിലായി 2006 മുതൽ പല ലെജിസ്ലേഷൻസ് സ്റ്റേറ്റ് ലെജിസ്ലേഷൻസ് ഉണ്ട്. 2012 ആക്ട് ശക്തമായിട്ടുള്ള നിയമമാണ് എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ണിരാജ സാറ് പറഞ്ഞു. പക്ഷെ അതിനോടും എനിക്ക് ചെറിയ വിയോജിപ്പുണ്ട്. കാരണം അതിൽ പറയുന്ന മാക്സിമം പണിഷ്മെന്റ് എന്ന് പറയുന്നത് 3 വർഷം വരെ തടവാണ്. 3 വർഷം വരെ തടവുള്ള ശിക്ഷയാണ് അതിൽ കൊടുക്കുന്നത്. അപ്പോ നമ്മുടെ പുതിയ 2020 ആക്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ബിസ്മി ടീച്ചർ ചൂണ്ടിക്കാട്ടി. ആ കാര്യം എന്തായിരുന്നു വെച്ചാൽ, ഈ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു പ്രിസംഷൻ കോടതിയുണ്ട്, ഈ വ്യക്തിയാണ് ഈ ക്രൈം കമ്മിറ്റ് ചെയ്തത് എന്നുള്ള ഒരു പ്രിസംഷൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് സെക്ഷൻ 6 സെക്ഷൻ 3C പ്രകാരമാണ് അത് പറയുന്നത്. അതൊന്നും എവിടെയില്ല ഈ 2012 ആക്ടിലില്ല. 2012 ആക്ട് ആകെക്കൂടെ പറയുന്നത് 3 വർഷം തടവാണ്. അപ്പോ ആ ഒരു ആക്ട് ഇല്ലായിരുന്നെങ്കിലുള്ള നിയമം എന്താണെന്ന് നോക്കാം. അവിടെയാണ് IPC വരുന്നത്. IPC സെക്ഷൻ സാറ് പറഞ്ഞ പോലെ, ഉണ്ണിരാജ സാറ് പറഞ്ഞ പോലെ 325, 333, 304A ഈ പ്രൊവിഷൻസ് ഒക്കെ വരുന്നത്. ഈ ഈ IPC പ്രൊവിഷന് 325 എടുക്കുക, കോസിങ് ഗ്രീവിയസ് ഹർട്ട്, വോളണ്ടറലി കോസിങ് ഗ്രീവിയസ് ഹർട്ട് എന്നുള്ള 325 വകുപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ 7 വർഷം വരെ തടവ് കിട്ടാം. അപ്പം ആ 7 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒഫൻസ് ആണ് 325 പറയുന്നത്. പക്ഷെ 2012 ആക്ട് പറയുന്നത് ഒരു 3 വർഷം വരെ തടവാണ്. അപ്പൊ 7 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു ശിക്ഷ നിലനിൽക്കെയാണ് ഈ ക്രൈമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഈ 3 വർഷം തടവുള്ള ശിക്ഷ കൊടുക്കുന്ന ഈ ഒരു ആക്ട് കാട്ടി പേടിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ സത്യത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിലാകെക്കൂടെ ഗുണപ്രദമായിട്ടുള്ള ഒരു പ്രൊവിഷൻ 2012 ആക്ടിൽ എന്ന് പറയാവുന്നത് സെക്ഷൻ 6 ആണ്. സെക്ഷൻ 6 ഈ ഡോക്യുമെന്റ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് കൊടുക്കണം എന്ന് പറയുന്നു ഒരു പ്രൊവിഷൻ ഉണ്ട് എന്ന് ഉണ്ണിരാജ സാറ് പറഞ്ഞു. പക്ഷെ ശരിയാണ്, പക്ഷെ അവിടെയും ഒരു പൂട്ട് കിടക്കുന്നുണ്ട്. പേഷ്യന്റിന്റെ റൈറ്റ് ആയിട്ടല്ല ആ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നത്, മറിച്ച് പേഷ്യന്റ് സീക്ക് ചെയ്താൽ മാത്രം, അത് ആവശ്യപ്പെട്ടാൽ മാത്രം കൊടുക്കേണ്ട ബാധ്യതയെ ആ ആക്ട് പ്രകാരം മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനുള്ളൂ. അതുകൊണ്ട് പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ ഈ ആക്ടിന് യാതൊരു തരത്തിലുള്ള ഡിറ്ററൻസോ റിട്രിബ്യൂട്ടീവ്സ് ആയിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷനോ ഇല്ല. അത് വെറുതെ ഒരു ആക്ട് എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ 2018 ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡേ എന്ന് പറഞ്ഞ MP ഒരു പ്രൈവറ്റ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുകയുണ്ടായി 2018. അത് അദ്ദേഹം ഒരു ഡോക്ടറാണ്. ആ MP ആയിട്ടുള്ള ഡോക്ടർ അവതരിപ്പിച്ച ആ പ്രൈവറ്റ് ബില്ല് കോടതിയുടെ അത് പാസ്സാക്കാൻ പോലും പാർലമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ ആക്ട്, ആ ബില്ല് അതേപടി തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. അത് ജനറൽ ആയിട്ട് ഒരു സെൻട്രൽ ലെജിസ്ലേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചതാണ്. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റി ഞാൻ പറയുന്നില്ല. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പേഷ്യൻസിന്റെ റൈറ്റിനെ വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കൺസ്യൂമർ റിഡ്രസൽ ഫോറംസ് വളരെ നല്ല റോളും പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. പിന്നുള്ളത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ആണ്, 2010. അതേപോലെ തന്നെ കേരളത്തിലെ 2020. 2010 ആക്ടില് ഒരു കാര്യം മാത്രം എടുത്തു പറയാം. 2010 സെൻട്രൽ ലെജിസ്ലേഷൻ, അതുമായി അനുബന്ധിച്ച് 2012 വന്നിട്ടുള്ള സെൻട്രൽ റൂൾസ്, ഇതിലൊന്നും ആക്സസ് ടു മെഡിക്കൽ റെക്കോർഡ്സ് എന്നുള്ള വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഈ മെഡിക്കൽ റെക്കോർഡ്സിനെ പറ്റി പറയുന്നത് എന്നുള്ളത് ഞാൻ തൊട്ടടുത്ത് പറയാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ബിസ്മി ടീച്ചർ ഏറ്റവും കൂടുതൽ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, പേഷ്യന്റ് റൈറ്റിന്റെ ഭാഗത്ത് നിന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബിസ്മി ടീച്ചറൊക്കെ ഉള്ള ഒരു ടീമാണ് 2020 കേരളത്തിലെ ബില്ല് ഫൈനലൈസ് ചെയ്തത്. ടീച്ചറൊക്കെ ഉള്ള ആ കമ്മിറ്റി ആ ബില്ല് ഫൈനലൈസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിലൊരു സെക്ഷൻ ആക്സസ് ടു മെഡിക്കൽ റെക്കോർഡ്സിന് വെക്കാൻ കേരള ലെജിസ്ലേച്ചർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ആ ബില്ലിനെ, ആ ആക്ടിനെ മികച്ചതാക്കി മാറ്റുന്നത്. എന്തുകൊണ്ടാണ് മെഡിക്കൽ റെക്കോർഡ്സ്? ഇവിടെ 2 സൊല്യൂഷൻസിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇതുകൂടി പറഞ്ഞ് ഞാൻ നിർത്താമെന്ന് വിചാരിക്കുന്നു. കുറെ അധികം കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി ഈ സൊല്യൂഷൻസ് ആയിട്ട് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, ഈ സിസ്റ്റം 2 ക്വാളിറ്റീസിനെ അച്ചീവ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 1, ട്രാൻസ്പെറൻസിയാണ്, സുതാര്യത എന്ന് പറയുന്ന വിഷയമാണ്.
രണ്ടാമത്തേത് കോമ്പാറ്റിബിലിറ്റിയാണ്. കോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ അനുയോജ്യത. അതായത് ഒരു ഡോക്ടർക്ക് ഞാൻ ആക്രമിക്കപ്പെടരുത് എന്നുള്ള അവകാശം പറയാൻ ഉള്ള ഒരു അർഹത കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമീപനമാണ്. അതേപോലെ തന്നെയാണ് എനിക്ക് ശരിയായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടണം എന്ന് ഒരു പേഷ്യൻ്റ് ആഗ്രഹിക്കുമ്പോൾ അയാൾ ചെയ്യേണ്ടത് ആ ഒരു സംവിധാനത്തോട് അയാൾ എടുക്കേണ്ട ആറ്റിറ്റ്യൂഡ്. ഇത് രണ്ടും ഒന്ന് കോമ്പാറ്റിബിളായി മാറിയാൽ മാത്രമേ ഇവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഒരു സെറ്റ് ഓഫ് റൈറ്റ്സ് പേഷ്യൻസിന് വേണ്ടിയിട്ടും അതിനെ കൗണ്ടർ ചെയ്യാൻ പേഷ്യൻസിൻ്റെ അറ്റാക്കിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് ലോസ് അപ്പുറത്തെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമില്ലാതെ പോകും. സുതാര്യതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ആക്സസ് ടു മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. വെൻ ആൻഡ് വേർ ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ റെക്കോർഡിൻ്റെ ഒരു കോപ്പി അത് ഇ കോപ്പി ആയിട്ടോ അല്ലാതെയോ പേഷ്യൻറ്റിന് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ 90% പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഇപ്പോഴും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും മെഡിക്കൽ അതോറിറ്റീസും ഇത് 72 hours ഉള്ളിൽ കൊടുക്കേണ്ട ഒരു ഡോക്യുമെന്റ് ആയിട്ടും ആക്സസ് ലിമിറ്റഡ് ആക്കി വെക്കേണ്ട ഒരു ഡോക്യുമെന്റ് ആയിട്ടും ആണ് നിർത്തുന്നത്, എക്സെപ്റ്റ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ പ്രൊവിഷൻ ഒഴികെ. അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സിലേക്കുള്ള ആക്സസ് വളരെ വളരെ ഈസി ആക്കി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിയിലേറെ പ്രശ്നങ്ങൾ മാറും എന്ന് ഒരു വിശ്വാസമാണ് ഒരു ലീഗൽ പെർസ്പെക്റ്റീവിൽ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്കുള്ളത്. അപ്പോൾ നിയമത്തിന്റെ കാര്യത്തിൽ നിയമം ശക്തമല്ല, ഡോക്ടേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രം ശക്തമല്ല, അപാകമായിട്ടുള്ളതോ അല്ലെങ്കിൽ വെറും പേരിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ എന്നുള്ള രീതിയിൽ 2012 2020 ആക്ടുകളെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ബിസ്മി ടീച്ചർ പറഞ്ഞ മാതിരി കേസസ് ഒക്കെ കാണാം. കൺവിക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞത് ഓൾമോസ്റ്റ് 0 തന്നെയാണ് പല സ്റ്റേറ്റ്സിലും നടന്നിട്ടുള്ള കേസുകളിൽ. 2012 ആക്ടിന്റെ കീഴിൽ ഒരു ഡിസൈഡഡ് ഹൈക്കോർട്ട് ലെവൽ ജഡ്ജ്മെന്റ് എനിക്ക് കണ്ടെത്താനും കേരളത്തിന്റെ കാര്യത്തിൽ സാധിച്ചിട്ടില്ല. അപ്പം ഒരുവിധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഓടി ഒന്ന് റിമാർക്സ് പറയാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഈ അവസരം തന്നിട്ടുള്ള ഈ സംഘാടകർക്കും പ്രിൻസ് സാറിനും മിനി മാം പോലെയുള്ള ആളുകൾക്കൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.